ഗ്രൂപ്പിലെ പക്ക 49 രൂപയുടെ ഗൈഡ് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. 8 സബ്ജക്റ്റിന്റെ BCA-ക്കാണ്, 8 സബ്ജക്റ്റിന്റെയും ഗൈഡ് നേരെ ആ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നു. ഞാൻ കോളേജിന്റെ പേര് പറയുന്നില്ല, ഒരു സ്ഥാപനത്തിന്റെയും പേര് പറയുന്നില്ല, ഒരു കുട്ടിയുടെ പേരും പറയുന്നില്ല. പക്ഷേ പക്ക ആ ഒരു ഗൈഡ് എടുത്തു കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനന്തരഫലം, ഒരു കൗൺസിലർ, എഡ്യൂക്കേഷണൽ കൗൺസിലർ എന്നുള്ള നിലക്കാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സപ്പോസ് കൊച്ചിൻ റീജിയണൽ സെന്ററിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം റീജിയണൽ സെന്ററിലോ രാപ്പകലില്ലാതെ നമ്മളൊക്കെ സാധാരണ പറയുന്നത് പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈർക്കിളി ഫിറ്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ട് കാരണം ഈർക്കിളി വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ, എണ്ണ ഒഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത്രയും ഗംഭീരത്തോടു കൂടി തന്നെയാണ് നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ പഠിച്ച് നമ്മൾ ഇങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഓരോ അസൈൻമെന്റിന്റെ മാർക്കുകൾ, ഓരോ അസൈൻമെന്റിന്റെ മാർക്കുകളും നമുക്ക് വളരെ വാല്യബിൾ ആണ്. ഓരോ അസൈൻമെന്റിന്റെ മാർക്കും വളരെ വാല്യബിൾ ആണ്. കാരണം ഇന്ന് ഞാൻ അന്വേഷിച്ച പല കുട്ടികളും അവർക്ക് ബുക്കിലൂടെ കിട്ടുന്നില്ല, നെറ്റിലൂടെ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചത് ബുക്കുകളിൽ ഒന്നുമില്ല, ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കണം. 7 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിക്ക്, അതും ഓട്ടിസം ബാധിച്ച 7 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയുടെ സൈക്കോ ഫിസിയോ ബയോ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി, ആ ക്വസ്റ്റ്യനെയർ ഒരു കുട്ടിയിൽ പരീക്ഷിച്ച് അതിൻ്റെ കേസ് സ്റ്റഡി എടുത്ത് അതിൻ്റെ റിഫ്ലക്ഷനാക്കി മാറ്റി നിങ്ങളുടെ ഫൈൻഡിങ്സ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ചോദ്യം ഉണ്ടാക്കുന്നതും നമ്മൾ, ഉത്തരം കണ്ടെത്തേണ്ടതും നമ്മൾ. അങ്ങനെ വരുന്ന നമ്മൾ പഠിച്ച് ഇങ്ങനെ മാർക്ക് വാങ്ങിച്ച് ഇങ്ങനെ എനിക്ക് 72.3% മാർക്ക് എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നു. പക്ഷേ മറ്റവൻ നേരെ അതുപോലെ വരുമ്പോൾ 90 മാർക്ക്, 95 മാർക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിളി എല്ലാവരും വാങ്ങും, അതും BCA. അസൈൻമെന്റ് തെരഞ്ഞു പിടിച്ച് സോർട്ട് ചെയ്യാൻ സമയമില്ല, 1 മാസത്തിനുള്ളിൽ എല്ലാം തീരുകയാണ്. മാർക്ക് ഇട്ട് കഴിഞ്ഞു, റിസൾട്ട് വന്നു കഴിഞ്ഞു. യു ജസ്റ്റ് ലുക്ക് ഇൻ അവർ സൈറ്റ്. December 2022 കഴിഞ്ഞോ? ഇല്ലല്ലോ. നൗ വി ആർ ഗോയിങ് ഇൻ December 25. പക്ഷേ ഡിസംബറിലെ പരീക്ഷയുടെ ഏത് യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെ ചെയ്തു തരുന്നത്? വാഴ്ത്താം നമുക്ക് ഇഗ്നോയെ. ഡിസംബർ കഴിയുന്നതിന് മുമ്പ് ഡിസംബറിലെ റിസൾട്ട് ഇപ്പൊ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞു. ആ വന്നു കഴിഞ്ഞതിൽ ഈ പറഞ്ഞവർക്കൊക്കെ മാർക്കുകൾ അവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോ സ്വാഭാവികമായും നന്നായി പഠിച്ചു വരുന്നവന് മാർക്കുകൾ 70 മാർക്ക് അസൈൻമെന്റിന്, മറ്റവനും അതേ 75 മാർക്കോ 70 മാർക്കോ കിട്ടിയെന്ന് തന്നെ കരുതുക. 10 അർഹതയുള്ളവനാണ് ഈ 70 മാർക്ക് വാങ്ങുന്നതെങ്കിൽ അതിന്റെ ആവറേജ് 30:70% മാർക്ക് എടുക്കുമ്പോൾ അത് പിന്നീട് ജനറൽ മാർക്കിൽ അത് റിഫ്ലക്റ്റ് ആകുമ്പോൾ നാളെ ഒരു ഇന്റർവ്യൂവില് BCA-ക്ക് വേണ്ടി ഇതേ ഇഗ്നോ തന്നെ ഇതേ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് വെക്കുമ്പോൾ കർണാടകയിൽ നിന്ന് ഒരു ടീം ഇവിടെ വന്നിട്ട് 40 കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കോപ്പി അടിച്ച BCA കുട്ടിക്ക് ആയിരിക്കും ആദ്യം ജോലി കിട്ടുക. നന്നായി പഠിച്ച നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടില്ല. കാരണം കോപ്പി അടിക്കുന്നവന് എപ്പോഴും കോപ്പി അടിക്കാനുള്ള ത്വരയുണ്ടാവും. അവൻ എങ്ങനെയും നുഴഞ്ഞു കയറി എല്ലാ കാര്യവും അവൻ ചോർത്തിയെടുക്കും. അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവൻ ജോലിയും ചോർത്തിയെടുക്കും. അവസാനം നമ്മൾ വലിയ പൊട്ടന്മാരായി മാറും. ഞാൻ ഉടനെ തന്നെ കോർഡിനേറ്ററിനെ വിളിച്ചു, ഞാൻ ഇന്ന കുട്ടിക്ക് വേണ്ടി ഇന്നത് ചെയ്യുന്ന ഇന്ന ആളാണ്. ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പ് പിരിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് കോടതിക്ക് കൊണ്ടുപോകുമെന്ന് വാൺ ചെയ്തു. അത് എൻ്റെ കയ്യിൽ റെക്കോർഡും ഉണ്ട്. അന്ന് 1/2 മണിക്കൂർ കൊണ്ട് ആ ഗ്രൂപ്പുകളെ പിരിച്ചുവിട്ടു. എനിക്ക് അത്രേ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് 49-കാരന് 49 രൂപക്ക് അസൈൻമെന്റ് കൊടുക്കുന്നു, അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരെ ഞാൻ ഇതാക്കാനല്ല, പഠിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്ന പോയിന്റ്സ്, നമ്മൾ ജീവിതത്തിലെ അനുഭവത്തിലൂടെ വരുമ്പോൾ നമ്മൾ ഒരു ഒരു ജീവിതത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അയ്യോ ഞാൻ അത് പഠിച്ചിട്ടുണ്ടോ, അയ്യോ ഞാൻ ഇത് പഠിച്ചിട്ടില്ലേ. ഹോമിയോപതിയോ അല്ലെങ്കിൽ അലോപ്പതിയോ നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ അയാൾ ആ ലക്ഷണങ്ങൾ കണ്ടിട്ട് നേരെ അപ്പുറത്ത് പോയി ബുക്ക് നോക്കിയിട്ട് വന്ന് ഗുളിക എഴുതി തന്നാൽ എങ്ങനെ ഉണ്ടാവും? ആ ഡോക്ടറിനെ പറ്റി നിങ്ങൾ എന്ത് പറയും?
അയാളെ ഡോക്ടർ എന്നല്ല പറയുക, അയാളിന് വേറെ പേരിട്ടിട്ടാണ് പറയുക, വ്യാജ എന്ന് മുന്നിൽ ചേർക്കും. അപ്പൊ അറിവ് ഒഴുകണമെങ്കിൽ അത് അനുഭവമാകണം, ആ അനുഭവമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഞാൻ വീണ്ടും കൈകൂപ്പുന്നു, 75 കുട്ടികളാണ് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ പേര് കൈ പൊക്കിയിട്ട് ഇപ്പൊ നിൽക്കുന്നു, ഞാൻ അവർക്ക് അവസരം കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോ അത്രയും മഹത്തായ ആശയങ്ങൾ ഉള്ള ഇന്ന് ഈ ഒരു 10 ക്രിസ്ത്യൻ സ്റ്റുഡൻസ് എങ്കിലും ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ട്. അവർക്ക് എന്താ കുടുംബത്തിലെ, അതുപോലെ ക്രിസ്മസ് സമയത്തെ ഈ ആഘോഷങ്ങളും ഈ നേരത്തെ അവർക്ക് കുടുംബത്തോടൊപ്പം ഒത്തുകൂടാൻ സമയമില്ലാണ്ടാണോ? ബട്ട് വി ആർ കീൻ, ഷാർപ്പൻ, ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ്, വെറുതെ കടമയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് മാർക്ക് കിട്ടുക തന്നെ വേണം. മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞോട്ടെ, അസൈൻമെന്റിന് മാത്രം മാർക്ക് ഉണ്ടായിട്ട് എഴുത്ത് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ അതും നിങ്ങളുടെ മാർക്കിനെ വല്ലാതെ ബാധിക്കും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അസൈൻമെന്റിന്റെ മാർക്ക് കുറഞ്ഞിട്ട് എഴുത്ത് പരീക്ഷയിൽ മാർക്ക് കൂടിയാലും നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കും. ഉദാഹരണം, നിങ്ങൾ സമയം, ടൈം കീപ്പർ, എനിക്കൊരു 2 മിനിറ്റ് ടൈം തരണം, കാരണം ഇതൊരു പോയിന്റാണ് ഞാൻ പറയുന്നത്. സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി, ഈ BCA കുട്ടികൾക്ക് തന്നെ, BCA എന്ത് എഴുതിയാലും പ്രോഗ്രാം കറക്റ്റ് ആണ്, സോഷ്യൽ സയൻസ് പോലെയല്ല, കറക്റ്റ് ആണ് പ്രോഗ്രാം. 2 സ്ക്വയർ എപ്പോഴും 4 ആണ്, 4 സ്ക്വയർ എപ്പോഴും 16 ആണ്, 16 സ്ക്വയർ 256 ആണ്, അതിൽ ഒരു സംശയമില്ല. 255.9999 എന്നൊന്നും ആരും എഴുതി വെക്കില്ല, 256. അത് പറഞ്ഞാൽ ഫുൾ മാർക്ക്, 10 മാർക്കാണെങ്കിൽ 10 മാർക്കും കൊടുക്കുക തന്നെ വേണം. അതാണ് അവരുടെ നേച്ചർ, അവരുടെ ആ മാർക്ക്. അപ്പോ തിയറി പരീക്ഷയിലെ 100-ന് 100 മാർക്ക് വാങ്ങിച്ചു. ഓക്കെ, തിയറിയിലെ 100-ന് 100, 50-ന് 50 മാർക്ക്. 100 മാർക്ക് വാങ്ങിച്ചാൽ എത്ര മാർക്കായിട്ട് പരിഗണിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ഗുണമുള്ളതുപോലെ തന്നെ ദോഷവുമുണ്ട്. അത് 70 മാർക്കായേ പരിഗണിക്കൂ, ബിക്കോസ് 70% ഈസ് ദ വെയിറ്റേജ്. ഞാൻ പറഞ്ഞതിൽ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇടപെടണം. തിയറി പേപ്പറില് 100-ൽ 100, തിയറി പേപ്പറിൽ 100-ൽ 100 മാത്സ്, ബയോകെമിസ്ട്രിക്ക്, ഫസീല, കാരറ്റ്, ഓക്കെ, 100-ന് 100 ആണ്. ബയോകെമിസ്ട്രിക്ക് BBARL ഒരു പ്രോജക്റ്റ് തന്നാൽ ആ പ്രോജക്ടിന് 100-ന് 100 ആണ്. ഓക്കെ, അത് കൃത്യമായിട്ടുള്ള മാർക്കാണ്. ഒരു പ്രാക്ടിക്കൽ കൃത്യമായിട്ട് MA സൈക്കോളജിയിൽ പ്രാക്ടിക്കൽ കൃത്യമായിട്ട് ചെയ്താൽ 100-ന് 100 ആണ്. അതിലെ 75 മാർക്ക് പ്രാക്ടിക്കൽ എന്നല്ല, കാരണം ഒരാളുടെ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഫർമേഷൻസും ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ഓട്ടിസത്തിന്റെ ലെവൽ അല്ലെങ്കിൽ IQ മെഷർ ചെയ്തപ്പോ കൃത്യമായിട്ട് ആ കുട്ടിക്ക് 143 എന്ന IQ കിട്ടിയെങ്കിൽ അത് ഗിഫ്റ്റഡ് എന്നുള്ളതിലേക്ക് ഉൾപ്പെടുത്തി അതിന്റെ റിസൾട്ടും കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അതിനെ ഒരു 70 മാർക്കാക്കി ചുരുക്കലൊന്നും അല്ല, 100-ന് 100 മാർക്ക്. ആ 100 മാർക്കിന് 70% വെയിറ്റേജ് ആക്കി ചുരുക്കുമ്പോൾ നിങ്ങളുടെ രേഖയിൽ 70 എന്നേ കിടക്കൂ, 100 എന്ന് കിടക്കില്ല. പിന്നെ 30 വരേണ്ടത് എവിടുന്നാണ്? ഈ അസൈൻമെന്റിൽ ഇതുപോലെ 100 മാർക്ക് ഉണ്ടാവണം. അസൈൻമെന്റിൽ 90 മാർക്കേ ഉള്ളൂ എങ്കിൽ 9-27 എന്ന മാർക്കാണ് വരിക. 70+27 എത്ര മാർക്കാ? 70+27 97 മാർക്ക്. എങ്ങനെ? നിങ്ങൾ 100-ൽ 100 മാർക്ക് തിയറിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും, 100-ൽ 100 മാർക്ക് തിയറിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മാർക്ക് 100 ആകുന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവിസം ഇതിന്റെ പിന്നിലുണ്ട്, ഒളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തിരി അവയർ ആകണം. നമ്മളുടെ ഗ്രൂപ്പുകൾ, നിങ്ങൾ ഇൻഡിപെൻഡന്റ്, ഒരു ഗ്രൂപ്പിന് സാധാരണ അധ്യാപകൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ക്ലാസ്സിൽ? അതൊക്കെ നമുക്ക് എൻജോയ്മെന്റ് വേണം. ഞാനും ക്ലാസ്സിൽ കളിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, മതിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നുമല്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ സീരിയസ്നെസ് വരുമ്പോൾ സീരിയസ്നെസ് വേണം. അപ്പൊ M NOTS സെന്റർ ഫോർ ബിഹേവിയറിലെ ഗ്രൂപ്പിലെ നമ്പർ 1 പറയുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ നമ്പർ ഷെയർ ചെയ്യരുത്, നിങ്ങൾ കച്ചറപ്പിച്ചറ വർത്തമാനങ്ങൾ പറയരുത്, ഊണ് കഴിച്ചോ ഊണ് കഴിച്ചില്ലേ, നിന്റെ ഡ്രസ്സ് ഏതാണ്, ഈ സിനിമയെ പറ്റി എങ്ങനെ, എന്താണ് അഭിപ്രായം, മോഹൻലാൽ നടന്നുപോയതാണോ ശരി, മമ്മൂട്ടി നടന്നുപോയതാണോ ശരി എന്നുള്ള ഗവേഷണത്തിനൊന്നും ദയവ് ചെയ്ത് നിൽക്കരുത്. ഓൺലി ഫോക്കസ്ഡ് ഓൺ സ്റ്റഡി മെറ്റീരിയൽ.
അതിനെപ്പറ്റി നിങ്ങൾ എന്ത് വേണമെങ്കിലും രാത്രി എപ്പോ വേണമെങ്കിലും പറഞ്ഞോളൂ. കാരണം നമ്മളുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ സാർ പറഞ്ഞതുപോലെ എനിക്ക് ഇത്തിരി റിലീഫായി, നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പുകളിലേക്ക് പങ്കെടുക്കാം. ഇന്ന് ഗ്രൂപ്പ് യോഗമാണ് നമ്മൾ ചേരുന്നെങ്കിൽ പോലും ആക്ച്വലി ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞു സുഹൃത്തുക്കളെ, ഇനി നിങ്ങളുടെ കയ്യിൽ തരികയേ വേണ്ടൂ. ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയോ ഇല്ലയോ അറിഞ്ഞവർ എസ് എസ് എന്ന് ടൈപ്പ് ചെയ്യൂ.